നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാത്രികാലങ്ങളിൽ ദീർഘദൂര യാത്ര നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി MVD. പലർക്കും ഉണ്ടാകുന്ന തെറ്റായ ഒരു ചിന്താഗതിയാണ് രാത്രികാലങ്ങളിൽ ദീർഘദൂര യാത്രകൾ യാതൊരു തടസ്സവും കൂടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരാമെന്നത്. എന്നാൽ അതിൽ പതുങ്ങിയിരിക്കുന്ന ഒരു അപകടമുണ്ട്. എന്തെന്നാൽ, നമ്മൾ പകൽ സമയങ്ങളിൽ ജോലി ചെയ്തു രാത്രി വിശ്രമിക്കുന്നവരാണ്. രാത്രി സമയങ്ങളിൽ നമ്മുടെ വിശ്രമവേളകൾ ആക്കാൻ നമ്മുടെ ശരീരം അതിൻ്റെതായ രീതിയിൽ തുലനം ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. ഇത്തരം വേളകളിലാണ് നമ്മൾ വാഹനങ്ങളുമായി ദീർഘദൂര യാത്ര നടത്തുവാൻ തയ്യാറെടുക്കുന്നത്. അവിടെ പതുങ്ങിയിരിക്കുന്ന ആ വലിയ അപകടത്തെ നമ്മൾ മനസ്സിലാക്കുക. രാത്രിയിൽ വാഹനമോടിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ക്ഷീണത്തിന് റെസ്റ്റ് എടുത്ത് കൃത്യമായി ഉറങ്ങി ക്ഷീണം മാറ്റിയതിനു ശേഷം മാത്രം യാത്ര തുടരണമെന്ന് MVD നിർദ്ദേശിച്ചു. അതേസമയം ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം ഒരാൾ മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ. പക്ഷേ വാഹനത്തിൽ 3 പേർ കയറിയ ട്രിപ്പിൾ റൈഡിംഗ് സർക്കസ് നിത്യകാഴ്ചയാണ്. ഇത് അത്യന്തം അപകടകരമാണ്. അടിയന്തരഘട്ടത്തിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകാമെന്ന് MVD വ്യക്തമാക്കി.